الحمد لله رب العالمين، وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വിജയികളുടെ വിശേഷണങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: يا ايها الذين امنوا اتقوا الله وابتغوا اليه الوسيله وجاهدوا في سبيله لعلكم تفلحون. يا ايها الذين امنوا വിശ്വസിച്ചവരെ, ഈമാനുള്ളവരെ, ഇത്തഖു അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവനെ ഭയപ്പെടുക. വബ്തഗൂ ഇലൈഹി അൽവസീലഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് വസീല തേടുകയും ചെയ്യുക. ഇബ്തഗ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, തേടുക, ആഗ്രഹിക്കുക. വബ്തഗൂ ഇലൈഹി, അല്ലാഹുവിലേക്ക് നിങ്ങൾ അന്വേഷിക്കുക, തേടുക. എന്തിനെ? അൽ വസീലത, വസീലയെ തേടുക. വജാഹിദു ഫീ സബീലിഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുക. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. അപ്പോൾ വിജയിക്കുവാനുള്ള മാർഗങ്ങളിലൊന്നായി അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന കാര്യമാണ് വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് വസീലയെ തേടുക എന്നുള്ളത്. എന്താണ് വസീല? അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് തവസ്സുൽ. വസീല അല്ലെങ്കിൽ തവസ്സുൽ, എന്താണ് അതിൻ്റെ അർത്ഥം? മുഹമ്മദ് ബിൻ ജരീർ ഉത്തബരി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു: ഐ വത്ലുബുൽ ഖുർബത ഇലൈഹി ബിൽ അമലി ബിമാ യുർദീ, അല്ലാഹുവിന് തൃപ്തിയുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് സാമീപ്യം തേടുന്നതിനാണ് വസീല എന്ന് പറയുന്നത്. അപ്പോൾ വസീല അല്ലെങ്കിൽ തവസ്സുൽ എന്ന് പറഞ്ഞാൽ അൽ ഖുർബ, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് സാമീപ്യം തേടലാണ്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി: വഖാല ഖതാദ ഐ തഖർറബു ഇലൈഹി ബിതാഅതിഹി വൽ അമലി ബിമാ യർദി, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ടും അല്ലാഹുവിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ കാഴ്ചവെച്ചുകൊണ്ടും അല്ലാഹുവിലേക്ക് അടുക്കുക, അതിനാണ് വസീല എന്ന് പറയുന്നത്. വഹാദല്ലദി ഖാലഹു ഹാഉലാഇൽ അഇമ്മ ലാ ഖിലാഫ ബൈനൽ മുഫസ്സിരീന ഫീ, ലോകത്തിലുള്ള മുഫസ്സിരീങ്ങൾക്കിടയിൽ ഒരാൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് അല്ലാഹുവിലേക്കുള്ള വസീല തേടുക എന്ന് പറഞ്ഞാൽ, തവസ്സുൽ തേടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിനിഷ്ടപ്പെട്ട പ്രവൃത്തി കാഴ്ചവെക്കലാണ്, അല്ലാതെ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ചു പ്രാർത്ഥിക്കലല്ല, മഹാന്മാർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കലല്ല. അതെല്ലാം ശിർക്കിൻ്റെ പ്രവർത്തനങ്ങളാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ശിർക്ക്, കുഫർ, സൃഷ്ടികൾ അള്ളാഹുവിൽ പങ്കുചേർക്കൽ. അപ്പോൾ അത് എങ്ങനെയാണ് ഖുർബത്തായിത്തീരുന്നത്? കാരണം വസീലയുടെ നിർവചനം തന്നെ എന്താണ്? തവസ്സുലിൻ്റെ നിർവചനം തന്നെ അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യത്തിൽ പെട്ടതല്ല അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കലും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കലും. പരിശുദ്ധ ഖുർആൻ സൂറത്തു സബയിലെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു: വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലത്തി തുഖറിബുക്കും ഇന്ദനാ സുൽഫ ഇല്ലാ മൻ ആമന വഅമില സാലിഹ ഫഉലൈക ലഹും ജസാഉ ദ്ദഇഫി ബിമാ അമിലു വഹും ഫിൽ ഗുർഫാതി ആമിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു: നിങ്ങളുടെ സ്വത്തുക്കളോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് സാമീപ്യം നേടിത്തരുന്നില്ല എന്ന് പറഞ്ഞാൽ, അന്ന് ചില ആളുകൾ അവകാശപ്പെട്ടു: ഞങ്ങളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. കാരണം എന്താണ്? ഞങ്ങൾക്കൊരുപാട് മക്കളുണ്ട്, ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ്, അതേപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ട്, ഇതൊക്കെ അള്ളാഹു ഞങ്ങളെ തൃപ്തിപ്പെട്ടതുകൊണ്ട് തരികയാണ്. അതുകൊണ്ട് അവരുടെ സ്വത്ത്, അവരുടെ സന്താനങ്ങളൊക്കെ അവർ അള്ളാഹുവിലേക്ക് അടുത്തവരാണ് എന്നതിനവർ തെളിവാക്കി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: നിങ്ങളുടെ സ്വത്തുക്കളോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നില്ല.
പിന്നെ എന്താണ് ഇല്ലാമൻ ആമന വഅമില സാലിഹ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാരാണോ അവർക്കാണ് അള്ളാഹുവിൻ്റെ സാമീപ്യമുള്ളത്, അള്ളാഹുവിൻ്റെ ഖുർബത്തുള്ളത്. അതല്ലാത്ത മറ്റു ഭൗതിക ഘടകങ്ങൾ കൊണ്ടൊന്നും തന്നെ നിങ്ങൾ അള്ളാഹുവിലേക്ക് പ്രിയപ്പെട്ടവരാണെന്ന് ഒരിക്കലും ധരിക്കരുത്. മക്കയിലെ മുശ്രിക്കുകൾ പോലും അവർ ആഗ്രഹിച്ചത് ഈ പറയപ്പെട്ട തവസ്സലും വസീലയും ഖുർബത്തുമെല്ലാമാണ്. സൂറത്തു സുമറിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മക്കാ മുശ്രിക്കുകളുടെ വാദം പറയുന്നത് ഇപ്രകാരമാണ്, വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർബൂന ഇലല്ലാഹി സുൽഫ. മക്കയിലെ മുശ്രിക്കുകൾ പറയുകയാണ്, ഞങ്ങൾ ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയൊക്കെ ഞങ്ങൾ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നതും അവരെ വസീലയാക്കുന്നതും എന്തിനാണ്? ഇല്ലാ ലിയുഖർബൂന ഇലല്ലാഹ്, ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. അപ്പോൾ അതിൽ രണ്ട് പോയിന്റുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, മക്കയിലെ മുശ്രിക്കുകൾ പോലും അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് അള്ളാഹുവിലേക്ക് അടുക്കലാണ് എന്നും വിശ്വസിച്ചവരാണ്. അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കണം, അള്ളാഹുവിൻ്റെ ആളുകളായിത്തീരണം, അതായിരുന്നു അവരുടെ ആഗ്രഹം. രണ്ടാമത്തെ പോയിന്റ്, ആ ആഗ്രഹമുണ്ടായാൽ പോരാ, അതിനുള്ള വഴി ശരിയായിരിക്കണം. അവർ തിരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നു. അവർ മഹാന്മാർക്ക് ദിവ്യത്വം കൽപ്പിച്ചു, മഹാന്മാരുടെ കബറുകൾ അവർ ആദരിച്ചു. എന്തിനു വേണ്ടി? മഹാന്മാരുടെ കബറുകളെ അവർ ആരാധനാസ്ഥലങ്ങളാക്കി, വിഗ്രഹങ്ങളെയും ചിത്രങ്ങളെയും അവർ പൂജിച്ചു, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു. ലക്ഷ്യം ശരിയായിരുന്നു. എന്താണ്? അള്ളാഹുവിലേക്ക് അടുക്കണം, ഞങ്ങളൊക്കെ പാപികളാണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അള്ളാഹുവിലേക്ക് അടുത്താൽ മാത്രം പോരാ, ആ ആഗ്രഹമുണ്ടായാൽ പോരാ, അതിനുള്ള വഴിയും ശരിയായ വഴിയായിരിക്കണം. ശിർക്കിൻ്റെ, കുഫറിൻ്റെ, ബിദഅത്തിൻ്റെ വഴികൾ അതിന് സ്വീകരിക്കപ്പെട്ടുകൂടാ എന്നുകൂടി ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉലമാക്കൾ പറയുന്നത്, ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു യഥാർത്ഥ മുവഹ്ഹിദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്, ആഹ്ലാദം എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത്, ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള വഴികൾ തേടുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുവഹ്ഹിദിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വളരെ വലിയ ഒരു കാര്യമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദുനിയാവിൽ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യാറുണ്ട്, ദുനിയാവിൽ ഒരു നേട്ടം ലഭിക്കാൻ വേണ്ടി നമ്മൾ പല വഴികളിലും പ്രവേശിക്കാറുണ്ട്. എന്നാൽ സത്യവിശ്വാസികൾ ശ്രദ്ധിക്കുന്നത് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പറഞ്ഞു, വബ്തഗു ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളെല്ലാം നിങ്ങൾ തേടണം എന്നാണ്. അപ്പോൾ ഏത് വഴികളാണോ, എത്ര ചെറിയ വഴിയാകട്ടെ, ആ വഴികളിലൂടെ എല്ലാം സഞ്ചരിച്ച് റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഒരു സൽക്കർമ്മം ചെയ്യാൻ സാധിച്ചാൽ അവർ വല്ലാതെ ആഹ്ലാദിച്ചിരുന്നു എന്നാണ്, സന്തോഷിച്ചിരുന്നു. അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകിയതാണെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ഒരു സൽക്കർമ്മം ചെയ്യാൻ സാധിച്ചാൽ അവർ അള്ളാഹുവിനെ സ്തുതിച്ചിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമത്തിഹി തത്തിമ്മു സ്വാലിഹാത്ത്. ഇത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിരന്തരം പറയുന്നതാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് സൽക്കർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്. മിസ്ഖാല ദറത്ത് അമലുകൾ പോലും അവർ പ്രാവർത്തികമാക്കിയിരുന്നു, സദഖകൾ ചെയ്യാൻ അവർ മുന്നോട്ട് വന്നിരുന്നു. ഒന്നും ലഭിക്കാത്തവർ വീട്ടിൽ നിന്ന് ഒരു ഉള്ളിയെങ്കിലും അവരുടെ അരയിൽ വെച്ച് വഴിയിൽ വരുന്ന വിശ്വാസികളിൽ ഫക്കീറുകൾക്ക് ആ ഉള്ളി കൊടുത്തിരുന്നു. എന്താണ്, ചെറിയ ചെറിയ വഴികളാണെങ്കിലും ആ വഴികളെല്ലാം അവർ തേടി. എന്തിനാണ്? അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ മുവഹ്ഹിദുകൾ അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ തേടുക, അത് കണ്ടെത്തുക, അത് വളരെ സ്വകാര്യമായും മറ്റും ചെയ്യുക, എന്നിട്ട് അതിൽ ആഹ്ലാദിക്കുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നല്ലാഹ ഖാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു. ഇത് ഖുദ്സിയായ ഹദീസാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, എൻ്റെ വലിയൻ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മുസ്ലിമിനെ ആരെങ്കിലും ആ മുസ്ലിമിനോട് ശത്രുത വെച്ചാൽ ആ വ്യക്തിയോട് പിന്നെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവാണ്, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ സേഫാണ്. കാരണം അവർ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ കാര്യം ഏറ്റെടുത്തുകൊണ്ട് റഹ്മാനായ റബ്ബുണ്ട്. വമാ തഖർറബ ഇലയ്യ അബ്ദി ബിഷൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മഫ്തറദ്തു അലൈഹി,
എന്നാൽ ഈ വലിയ ആവാൻ എന്ത് വേണം? വലിയ എന്ന് പറഞ്ഞാൽ ഒരാളിലേക്ക് ചേർന്ന് നിൽക്കുക. വലിയ എലി എന്ന് പറഞ്ഞാൽ ഒരാളോട് അടുത്ത് നിൽക്കുന്നതിനാണ് വലിയ എന്ന് പറയുന്നത്. അങ്ങനെ അടുത്ത് നിൽക്കുന്ന ആൾക്കാണ് വലിയ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ വലിയായി തീരണം. മൻ ആദാലി വലിയൻ, എൻ്റെ വലിയനോട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വലിയായി തീരാൻ എന്ത് വേണം? അള്ളാഹുവിലേക്ക് അടുത്ത് നിൽക്കണം. അള്ളാഹുവിലേക്ക് അടുത്ത് നിൽക്കാൻ എന്ത് വേണം? അതാണ് ഇവിടെ പറയുന്നത്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിഷൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മാ ഫ്തറദ്തു അലൈ, ഞാൻ ഫറളാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയല്ലാതെ ഒരു അടിമ എന്നിലേക്ക് ഏറ്റവും അധികമായി അടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് അള്ളാഹു ഫറളാക്കിയ കാര്യങ്ങൾ ചെയ്യലാണ്. അഞ്ച് വക്ത് നമസ്കാരം, റമളാനിലെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതേപോലെ വാജിബാത്തുകൾ, ഫറളായി നിശ്ചയിക്കപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. അതുകൊണ്ടാണ് മഹാനായ ഹസനുൽ ബസറി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇശാ നമസ്കാരവും സുബൈ നമസ്കാരവും ജമാഅത്തായി നമസ്കരിക്കലാണ്. ഇശാ മുതൽ ഫജർ വരെ ഖിയാമുല്ലൈൽ നമസ്കരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ഒരാൾ ഇശാ ജമാഅത്തിൽ പങ്കെടുക്കുന്നില്ല, ഫജറിലും ജമാഅത്ത് പങ്കെടുക്കുന്നില്ല, പക്ഷേ തഹജ്ജുദ് സുദീർഘമായി നമസ്കരിക്കുന്നു, അതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ഇശാവും ഫജറും ജമാഅത്തായി നമസ്കരിക്കലാണ്. കാരണം അത് ഫർളും തഹജ്ജുദ് സുന്നത്തുമാണ്. അത് ഫർളും തഹജ്ജുദ് സുന്നത്തുമാണ്. കാരണം അള്ളാഹുവിന് ഇഷ്ടം ഒരടിമ ഫർളായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കലാണ്. എന്നിട്ട് അത് ഓക്കെ ആയാൽ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു, പിന്നീട് ഒരടിമ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് നവാഫിലാണ്, അഥവാ സുന്നത്തായ കാര്യങ്ങൾ. ഫർളിന് പുറമെയുള്ള സുന്നത്ത് നമസ്കാരം, സക്കാത്തിന് പുറമെയുള്ള സദഖ, ഹജ്ജിന് പുറമെയുള്ള മറ്റു ഉംറകൾ, സുന്നത്തായ ഹജ്ജുകൾ, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുക. പിന്നീട് അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ അടിമക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ആ മേഖലയിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കേണ്ടത്. ഒന്ന് ഫർളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അത് കൃത്യമാക്കി കഴിഞ്ഞാൽ പിന്നെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ഇതിൽ വീഴ്ച വന്നാൽ സംഭവിക്കുന്ന ഒരു കാര്യം മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് അത്ഭുതകരമാണ്. അവർ പറഞ്ഞു, لم يضيع احد فريضه الا ابتلاه الله تعالى بطلعي السنن. ഫർള് നഷ്ടപ്പെടുത്തുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം സുന്നത്തായ ധാരാളം കാര്യങ്ങൾ പിന്നെ അയാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നതാണ്. ഒരാൾ ഫർളിൽ വീഴ്ച വരുത്തുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായും ഒരുപാട് സുനനുകൾ അയാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും. ولم يبلى احد بطلعي السنن الا اوشك ان يبتلى بالبدع. വളരെ ശ്രദ്ധേയമായ പോയിന്റാണ്. സുന്നത്ത് നഷ്ടപ്പെടുത്തുന്ന ആളുകൾ പിന്നെത്തുന്ന പരീക്ഷണം ധാരാളം ബിദഅത്തുകൾ ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കിയാൽ മതി, ബിദഅത്തുകൾ ചെയ്യാൻ വേണ്ടി സമയവും കാശും എല്ലാം ധാരാളമായി ചെലവഴിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ റസൂല് പഠിപ്പിച്ച സുന്നത്ത് എത്രയുണ്ട് എന്ന് നോക്കിയാൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ പ്രവാചകൻ പഠിപ്പിക്കാത്ത ബിദഅത്തുകളോട് താല്പര്യം ഉണ്ടാവുന്നത് സുന്നത്തിനെ കൈയൊഴിയുമ്പോഴാണ്. സുന്നത്തിനെ കൈയൊഴിയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഫറളു ഉപേക്ഷിക്കുമ്പോഴാണ്. അപ്പോൾ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് ഫറളായ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് സുന്നത്തായ കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കുക. എങ്കിൽ ബിദഅത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമസ്കാരം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, സൂറത്തുൽ ആലഖിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വസ്ജുദ് വഖ്തരിബ്, വസ്ജുദ് വഖ്തരിബ്, നീ സുജൂദ് ചെയ്യുക, എന്നിട്ട് വഖ്തരിബ്, അള്ളാഹുവിലേക്ക് അടുക്കുക. അപ്പോൾ സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അതിൽ രണ്ട് പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ കാണാം, അഖറബു മാ യകൂനു അൽഅബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സുജൂദിലാണ്. ഫഅക്സിറു ദുആ, അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ ദുആകൾ വർദ്ധിപ്പിക്കണം. കാരണം അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് സുജൂദ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ സുജൂദ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭമാണ്. രണ്ടാമത്തേത്, നമസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങൾ ധാരാളം നിർവഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് സൗബാൻ റളിയല്ലാഹു തആല അൻ അള്ളാഹുവിൻ്റെ പ്രവാചകനോട്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന,
താങ്കളുടെ കൂടെ സ്വർഗത്തിലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? എങ്കിൽ ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നീ സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യണമെങ്കിൽ ആദ്യം നീ ആ ശുപാർശക്കർഹനായിത്തീരണം. അതർഹനായിത്തീരുന്നത് എപ്പോഴാണ്? ധാരാളമായി നീ സുജൂദ് വർദ്ധിപ്പിക്കുക. ഈ ഹദീസിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ സുജൂദ് മാത്രം ചെയ്യുന്നത് കാണാം, അത് പാടില്ലാത്തതാണ്, അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് മാത്രം ചെയ്തിട്ടുള്ളത് ഒന്നുകിൽ തിലാവത്തിൻ്റെ സുജൂദാണ്, നമസ്കാരത്തിലുള്ള സുജൂദ്, അതേപോലെ തന്നെ നമസ്കാരത്തിൽ മറവി സംഭവിച്ചാലുള്ള സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ്, ശുക്റിൻ്റെ സുജൂദ്. ഈ സുജൂദല്ലാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായി സുജൂദ് ചെയ്യുക, സുജൂദ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതി കുറേ സുജൂദ് മാത്രം ചെയ്യുക, അത് പാടില്ലാത്തതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമസ്കാരം വർദ്ധിപ്പിക്കലാണ്. അപ്പോൾ നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ബലികർമ്മം. ബലികർമ്മം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ബലിപെരുന്നാളിന് മാത്രമുള്ളതാണ് എന്ന്. ബലിപെരുന്നാളിനുള്ളതും അതിൽപ്പെടും. അതിനു പുറമെ തന്നെ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അറവ് നടത്തി പാവങ്ങളായ ആളുകൾക്ക് എപ്പോഴും വിതരണം ചെയ്യാം. അതുകൊണ്ടാണ് ബലികർമ്മത്തിൻ്റെ പര്യായ പദം പോലും എന്താണ്? ഖുർബത്ത് എന്നാണ്, ഖുർബാൻ ഖുർബ എന്നൊക്കെയാണ്. സൂറത്തുൽ മാഇദയിലെ 27-ാമത്തെ ആയത്ത് നോക്കൂ. വത്ലു അലൈഹിം നബഅബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖർറബ ഖുർബാന ഇത് ഖർറബ ഖുർബാന. അവിടെ ബലിക്ക് ഖുർബാൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, നേർച്ചക്ക വാക്ക് ഉപയോഗിക്കും. പിന്നീട് മൊത്തത്തിൽ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുന്ന എല്ലാ അമലിനും ഖുർബത്ത് എന്ന് പറയും, എല്ലാ അമലിനും ഖുർബത്ത് എന്ന് പറയും. അതുകൊണ്ടാണ് നമുക്ക് സഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും, രോഗികൾ വീട്ടിലുണ്ടെങ്കിൽ, നമ്മൾ രോഗികളാണെങ്കിൽ ആ രോഗം ശിഫയാകാൻ വേണ്ടി പോലും മൃഗങ്ങളെ അറുത്ത് ഫക്കീറുകൾക്ക് വിതരണം ചെയ്താൽ അതിനൊരു വസീലയായി അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. ദുആയുടെ ഒരു വസീലയായി അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. രോഗം മാറാനും പ്രയാസങ്ങൾ നീങ്ങാനും ബലികർമ്മം ചെയ്ത് ഫക്കീറുകൾക്ക് വിതരണം ചെയ്താൽ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുന്നത് കൊണ്ടാണത് സംഭവിക്കുന്നത്. ആ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് രാത്രി നമസ്കാരം. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബു ഉമാമ റളിയല്ലാഹു തആല അനു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബി ഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നമസ്കാരം പതിവാക്കുക. കാരണം രാത്രി നമസ്കാരത്തിൽ ചില കാര്യങ്ങളുണ്ട്, അതിലൊന്ന് ഫഇന്നഹു ദഉബു സ്വാലിഹീന ഖബ്ലകും, പൂർവികരായ സ്വാലിഹീങ്ങളെല്ലാം രാത്രി നമസ്കരിക്കുന്നവരായിരുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമു മുതൽക്ക് സകല സ്വാലിഹീങ്ങളായ അമ്പിയാക്കളും വലീകളുമൊക്കെ രാത്രി നമസ്കാരം നിലനിർത്തിയവരായിരുന്നു. രണ്ടാമത്തത് വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റുന്ന നമസ്കാരമാണ്. കാരണം മറ്റ് ശുഗലുകളിൽ നിന്ന് മാറി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ താനും തൻ്റെ റബ്ബുമായി രാത്രിയുടെ യാമങ്ങളിൽ ഒത്തുചേരുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, അല്ലാഹുവിലേക്ക് വലിയ സാമീപ്യം കിട്ടുന്നതാണ് രാത്രിയിലെ നമസ്കാരം. അപ്പോൾ രാത്രി നമസ്കാരം ആ നിലക്ക് നമുക്ക് അല്ലാഹുവിൻ്റെ വസീല നേടിത്തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അദ്കാറുകൾ, ദിക്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഖൂലുല്ലാഹു തആല, ഖുദ്സിയായ ഹദീസാണ്, അള്ളാഹു തന്നെ പറയുകയാണ്. എന്താണ് അള്ളാഹു പറയുന്നത്? أنا عند ظني عبدي بي وأنا معه إذا ذكرني فإن ذكرني في نفسه ذكرته في نفسي وإن ذكرني في ملأ ذكرت في ملأ خير منهم. ഒരടിമ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെയായിരിക്കും ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകുന്നത്. അവൻ അവൻ്റെ മനസ്സിൽ എന്നെ ഓർത്താൽ ഞാൻ എൻ്റെ മനസ്സിൽ അവനെ ഓർക്കും. അവനൊരു സദസ്സിൽ വെച്ച് എന്നെ ഓർത്താൽ അതിനേക്കാൾ മുന്തിയ സദസ്സിൽ വെച്ച് ഞാൻ അവനെ ഓർക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വ ഇൻ തഖറബ ഇലയ്യ ബിശിബ്രിൻ, ഒരു ചാൺ ഒരടിമ എന്നിലേക്ക് എടുത്താൽ, എന്ന് പറഞ്ഞാൽ ഒരടിമ അള്ളാഹുവിലേക്ക് എടുക്കാൻ വേണ്ടി ചെറിയ ഒരു പരിശ്രമം ചെയ്യുമ്പോഴേക്ക് പോലും അള്ളാഹു ഷാക്കിറാണ്, അള്ളാഹു നന്ദി കാണിക്കുന്നവനാണ്, അടിമകളുടെ പ്രവർത്തനങ്ങളെ നന്ദിപൂർവ്വം സ്വീകരിക്കുന്നവനാണ്. തഖറബ്തു ഇലൈഹി ദിറാഅൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മുഴം അവനിലേക്ക് അടുക്കുന്നതാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് ഒരല്പം എടുത്താൽ അതിൻ്റെ ഇരട്ടി അള്ളാഹു നമ്മളിലേക്ക് അടുക്കും. വഇൻ തഖറബ ഇലൈയ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബാഅ, അവൻ എന്നിലേക്ക് ഒരു മുഴമെടുത്താൽ ഞാൻ അവനിലേക്കൊരു മാറ് അടുക്കും. വൈൻ അതാനി യംഷി അതൈതുഹു ഹർവല, ഒരടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിയടുക്കും. നോക്കൂ അള്ളാഹുവിൻ്റെ കാരുണ്യം, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ചെറിയ പരിശ്രമം മതി അള്ളാഹു നമ്മളെ ഏറ്റെടുക്കാൻ. പക്ഷേ
പലപ്പോഴും അതുപോലും നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ ഏറ്റെടുക്കാത്തത്. അപ്പോൾ അദ്കാറുകൾ വർദ്ധിപ്പിച്ച് മറ്റു അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പിന്നീടുള്ള വാതിലുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തുറന്നു തരും. പരിശ്രമം എന്ന വലിയ വാതിലിൻ്റെ ഉള്ളിൽ ആയിരക്കണക്കിന് മറ്റു വാതിലുകളുണ്ട്. ആദ്യത്തെ വാതിൽ തുറക്കാതെ മറ്റു വാതിലുകൾ തുറക്കപ്പെടുകയില്ല. ആദ്യത്തെ വാതിൽ ആരോ ആണോ തുറക്കുന്നത്, ബാക്കി വാതിലെല്ലാം തുറക്കുന്നവൻ അള്ളാഹുവാണ്. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിക്കാൻ ഇറങ്ങിയാൽ നമ്മുടെ മറ്റു വഴികളെല്ലാം നാം നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ്. അപ്പോൾ ഒരല്പ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ പ്രയോഗിച്ചൊരു പ്രയോഗം, അതിലൊരു പൊരുളുണ്ട്. എന്താണത്? ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ക്ഷമാലുക്കളുടെ കൂടെയാകും. എന്താണ് ഈ മഅ എന്ന് പറഞ്ഞാൽ? അത് മഅയ്യത്താണ്, അള്ളാഹുവിൻ്റെ മഅയ്യത്താണ് എന്ന് പറഞ്ഞാൽ, ക്ഷമയിലൂടെ ഒരാൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നു, ആ വ്യക്തിയിലേക്ക് അള്ളാഹുവും അടുക്കുന്നു. അത് ഖുർബത്താണ്. ഒരാൾ ക്ഷമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മഅയ്യത്തുണ്ടാകുന്നുണ്ട്. ക്ഷമ ഏറ്റവും വലിയ വസീലയും തവസ്സുലുമാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നമസ്കാരത്തിലൂടെയും ക്ഷമയിലൂടെയും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക എന്നാണ്. ഏറ്റവും വലിയ ഇസ്തിയാനകളിൽ ഒന്നാണ് സബർ, ക്ഷമ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അറിയണം അള്ളാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ്. അഥവാ തഖ്വ എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ കുർബത്തുകളിൽ ഒന്നാണ്, വസീലയിൽ ഒന്നാണ് തഖ്വ. തഖ്വയുള്ളവരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ മഅയ്യത്ത്, അള്ളാഹുവിൻ്റെ കുർബത്ത് ഉണ്ടാകുന്നു എന്നാണ്. വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികളുടെ കൂടെയാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീനഹും മുഹ്സിനുൻ, അള്ളാഹു സുഗൃതം ചെയ്യുന്നവരുടെ കൂടെയാണ്. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുഹ്സിനീങ്ങളുടെ കൂടെയാണ്. ഈ ആയത്തുകളിലൊക്കെ കാണപ്പെടുന്ന ഈ ഒരു മഅ എന്നുള്ള പ്രയോഗം, മഅയ്യത്ത് എന്നുള്ള കാര്യം, അത് ഈ കുർബത്തിനെ സൂചിപ്പിക്കുന്നു. ക്ഷമയിലൂടെ, തഖ്വയിലൂടെ, ഇഹ്സാനിലൂടെ, ഈമാനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സാമീപ്യം നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പിൻപറ്റുക എന്നുള്ളത്. സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബുകുംല്ലാഹ വയഗ്ഫിർ ലക്കും ദുനൂബകും. നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഫത്തബിഊനി, എൻ്റെ ചര്യയെ പിൻപറ്റുക, യുഹബ്ബുകുംല്ലാഹ, എങ്കിൽ അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം, അള്ളാഹുവിൻ്റെ മഹബ്ബത്ത്, അവൻ്റെ കുർബത്ത് കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട വസീലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റുക. അതേപോലെ തന്നെ മറ്റൊരു മാർഗമാണ് ഇക്സാറു ദുആ, ദുആകൾ വർദ്ധിപ്പിക്കുക. ഒരടിമ എത്ര കണ്ട് ദുആ ചെയ്യുന്നുവോ അത്ര കണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സാമീപ്യം അവന് നൽകുന്നതാണ്. ദുആകൾ വർദ്ധിപ്പിക്കണം, ധാരാളമായി വർദ്ധിപ്പിക്കണം. സൂറത്തുൽ ബഖറയിലെ 186 അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ, അത് ദുആയുടെ സന്ദർഭത്തിൽ പറഞ്ഞതാണ്. എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയണം, ഫഇന്നി ഖരീബുൻ, ഞാൻ അടുത്ത് തന്നെ ഉണ്ട്. എന്താണ് ആ അടുത്ത്? അഥവാ അവൻ്റെ ദുആ കേൾക്കാൻ ഞാൻ റെഡിയായി നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാം. പക്ഷെ ഒരു കണ്ടീഷൻ അല്ലാഹു പറഞ്ഞു, ഫല്യസ്തജീബൂലി, എൻ്റെ വിളിക്ക് അവനും ഉത്തരം നൽകട്ടെ. അതാണ് കണ്ടീഷൻ. ഞാൻ പറയുന്നത് അവൻ കേൾക്കട്ടെ, എങ്കിൽ അവന് വിളിക്കുമ്പോൾ ഞാനും കേൾക്കാം. എന്നാൽ അള്ളാഹു പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറല്ല, പക്ഷേ എൻ്റെ കാര്യമൊക്കെ റബ്ബ് നേരെയാക്കി തരണം എന്ന് കരുതിയാലോ? അത് നടക്കില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയത്, ഫല്യസ്തജീബൂലി വല്യുഅ്മിനൂബി, അവർ എനിക്ക് ഉത്തരം നൽകട്ടെ, എന്നിൽ വിശ്വസിക്കട്ടെ, എന്നിട്ടവർ ദുആ ചെയ്താൽ എന്നെ കരീബായിട്ട് കാണാം, ഏറ്റവും അടുത്തവനായി അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണാവുന്നതാണ്. മാത്രമല്ല, ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധേയമായൊരു പോയിൻ്റ് ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നത് പ്രാർത്ഥന കൊണ്ടാണോ, അതല്ല അയാളുടെ പ്രവർത്തനം കൊണ്ടാണോ? ശ്രദ്ധിക്കുക, പ്രാർത്ഥന കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് ഉത്തരം നൽകപ്പെടുന്നത്. അവിടെ പ്രാർത്ഥനയെപ്പോലും പ്രവൃത്തിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ഗുഹയിലകപ്പെട്ട മൂന്നാളുകൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അവർ ചെയ്ത മൂന്ന് അമലുകൾ എടുത്തു പറഞ്ഞപ്പോഴാണ്. ഗുഹയിലകപ്പെട്ടു പോയ ആളുകൾ മൂന്ന് അമലുകൾ എടുത്തു പറഞ്ഞപ്പോഴാണ് അത് നീങ്ങിയത്. ആ അമലും എങ്ങനെയുള്ളത്?
ഇഖ്ലാസോടുകൂടി ചെയ്തത്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു ഉത്തരം നൽകി. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ ഒരു കാര്യം ക്ലിയർ ചെയ്തു. എന്താ ക്ലിയർ ചെയ്തത്? ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. അദ്ദേഹം നേരത്തെ തന്നെ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന ആളല്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ അമലുകളാണ്. ആ അമലുകളെ വസീലയാക്കി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല ഉത്തരം നൽകി. റഹ്മാനായ റബ്ബിലേക്ക് സാമീപ്യം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് ആ പ്രവർത്തനങ്ങളെ മുൻനിർത്തി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, അള്ളാഹുവിനോടുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് മുമ്പെല്ലാം ഒരു അമല് എടുത്തു പറഞ്ഞത് കാണാം. റബ്ബന ഇന്നന സമിഅന മുനാദിയൻ യുനാദിലിൽ ഈമാനി അൻ ആമിനു ബിറബ്ബിക്കും ഫആമന്ന റബ്ബന ഫഗ്ഫിർ ലന. അള്ളാഹുവേ, പ്രവാചകൻ ഞങ്ങൾ വിളിച്ചു, ഞങ്ങൾ ഉത്തരം നൽകി, ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് ഇനി ഞങ്ങൾ പറയുന്നത് കേൾക്കണമേ. അതാണ് ഫല്യസ്തജീബൂലി വല്യുമിനൂബി. നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നത് കേൾക്കൂ, എങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തമായ പ്രാർത്ഥനയില്ല. പ്രവർത്തിക്കൂ, പ്രവർത്തിക്കൂ, അള്ളാഹുവിലേക്ക് സാമീപ്യമുള്ളവരായിത്തീരൂ. സാമീപ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ് അള്ളാഹു. മാത്രമല്ല, മദ്ഹ് പറയുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്നാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പൊരുളെന്താണ് നിങ്ങൾ നോക്കൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇതൊക്കെ അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്. അപ്പോൾ ഒരടിമ നിന്ന് അപ്പോൾ അള്ളാഹു പറയുന്നതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ, ഹമിദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു, മജ്ജദനി അബ്ദി എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെ പറയുന്നതാണ്. എന്നിട്ടാണ് പിന്നെ പറയുന്നത് എന്ത്? ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അത് അള്ളാഹുവിൻ്റെ ആഹ്വാനം സ്വീകരിക്കല. അപ്പോൾ അള്ളാഹു പറയുന്നതാണെന്ത്? ഹാദ ബൈനി വ ബൈന അബ്ദി, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ്, ഇനി എന്തു ചോദിച്ചാലും ഞാൻ കൊടുക്കുമെന്ന് അപ്പോഴാണ് പറയുന്നത്. പിന്നെയാണ് ചോദിക്കുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ. അതുകൊണ്ട് ആദ്യം അള്ളാഹുവിലേക്ക് അടുക്കൂ. അതിനുള്ള പ്രവൃത്തിയും ദിക്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ റബ്ബിൻ്റെ അടുത്തെത്തിയാൽ പിന്നെ എന്ത് ചോദിച്ചാലും വല ഇൻ സഅലനീല ഉഅതിയന്നഹു വല ഇനിസ്തആദനീല ഉഈദന്നഹു, അതിനുശേഷം അവൻ എന്നോട് എന്ത് ചോദിച്ചാലും അവന് ഞാൻ കൊടുക്കും, അവൻ എന്തിൽ നിന്ന് രക്ഷ തേടിയാലും അവനെ ഞാൻ രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്നല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, മൂന്ന് കാര്യങ്ങൾ കൂടി. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖുർബത്ത് ലഭിക്കുന്ന വസീലയാണ് തവസ്സുലാണ്, പാപമോചനം തേടുക. ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്നവർ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബു അൽ മുതതഹിരീൻ. അള്ളാഹു തൗബ ചെയ്യുന്നവരെയും ശുദ്ധി പ്രാപിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. നജ്വയുടെ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിനിടയിൽ ഒരു ഹദീസ് പ്രസിദ്ധമായിരുന്നു. നജ്വയുടെ ഹദീസ് എന്താ? നജ്വ എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളോട് ഒറ്റയ്ക്ക് സംസാരിക്കലാണ്. മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ഒരാളെ പ്രത്യേകം പരിഗണിച്ച് സംസാരിക്കുന്നതിനാണ് നജ്വ എന്ന് പറയുന്നത്. നാളെ ഖിയാമത്ത് നാളിൽ മഹ്ഷറിൽ അങ്ങനെ ഒരു സംഭാഷണമുണ്ട് അള്ളാഹും അടിമകളും തമ്മിൽ. ഈ ഹദീസിനെക്കുറിച്ച് സഫ്വാൻ ഇബ്നു മുഹരിസ് അൽ മാസിനി റളിയല്ലാഹു തആലാൻ, അദ്ദേഹം അബ്ദുല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ, ഖിയാമത്ത് നാളിൽ അള്ളാഹു ഒരു അടിമയുടെ തൊട്ടടുത്തേക്ക് വരും. ഫയളഉ അലൈഹി കനഫഹു വയസ്തുറുഹു, ഒരു പ്രത്യേക മറ കൊണ്ട് ഈ അടിമയെ മറ്റുള്ളവരിൽ നിന്ന് അള്ളാഹു മാറ്റി നിർത്തുന്നതാണ്. മറ്റുള്ളവർക്ക് കാണാൻ പറ്റൂല അവരെ, മറ്റെല്ലാ സന്ദർഭത്തിലും കാണും, പക്ഷേ ഇവിടെ ഒരു പ്രത്യേക മറ അള്ളാഹു ഈ അടിമയ്ക്ക് വെച്ചു കൊടുക്കും. എന്നിട്ട് അള്ളാഹു സ്വകാര്യമായിട്ട് ചോദിക്കുകയാണ് ഈ വ്യക്തിയോട്, അത്തഅരിഫു ദംബകദ, നീ ഇന്നാലിന്ന ദിവസം ചെയ്ത ഈ തിന്മകളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ഈ വ്യക്തി ചെയ്ത തിന്മകളൊക്കെ അള്ളാഹു ഇങ്ങനെ എടുത്തു പറയും. നഅം ഐ റബ്ബ്, അതേ റബ്ബെ, ഈ തെറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹത്താ ഇദാ ഖററഹു ബിദുനൂബി വറാ ഫീ നഫ്സിഹി അന്നഹു ഹലക്, ഈ തിന്മകളൊക്കെ ആ വ്യക്തി അംഗീകരിച്ചിട്ട് മനസ്സിൽ പറയാണ്, കഴിഞ്ഞു, എൻ്റെ കഥ കഴിഞ്ഞു. കാരണം അള്ളാഹു ചോദിക്കല്ലേ, ഈ തെറ്റുകളൊക്കെ നീ ചെയ്തിട്ടില്ലേ, ഞാൻ നശിച്ചത് തന്നെ എന്ന് ആ വ്യക്തി മനസ്സിൽ പറയുമ്പോൾ അള്ളാഹു പറയും, സതർതുഹ അലൈക ഫി ദുനിയ, ദുനിയാവിൽ നിനക്ക് ഞാനതൊക്കെ മറച്ചു വെച്ച് തന്നു. ആരും അറിഞ്ഞില്ല നിൻ്റെ പാപങ്ങൾ. വ അന അഗ്ഫിറുഹാ ലക അൽയൗം, ഇന്ന് നിനക്ക് ഞാനത് പുറത്തു തരികയാണ്.
ഇന്ന് ഞാൻ നിനക്കത് പുറത്തു തരികയാണ്. ഫയുഅത കിതാബ ഹസനാതിഹി, ആ വ്യക്തി ചെയ്ത നന്മകളുടെ രേഖയാണ് പിന്നീട് വലതു കൈ കൊടുക്കുന്നത്. നീ ചെയ്ത ഒരുപാട് നന്മകൾ വേറെയുണ്ട്, ഇതാ ആ നന്മയുടെ കിതാബ്. നിൻ്റെ പാപങ്ങളൊക്കെ നിൻ്റെ ഇസ്തിഗ്ഫാർ കൊണ്ടും സൽക്രമങ്ങൾ കൊണ്ടും നിനക്ക് ഞാൻ മായ്ച്ചു തന്നിരിക്കുന്നു. അവിടെ ഒരടിമയുടെ അടുക്കലേക്ക് അള്ളാഹു വരുമെന്ന്, അള്ളാഹു ആ അടിമയുടെ അടുക്കലേക്ക് വരും, മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തി. അതിനേക്കാൾ വലിയ ഖുർബത്ത്, പാപിയെപ്പോലും വലയം ചെയ്യുന്ന ആ ഖുർബത്ത് എന്താണ്? ആ മഅയ്യത്ത് എന്താണ്? അതിന് കാരണമായിത്തീരുന്നത് എന്താണ്? അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക, തൗബ വർദ്ധിപ്പിക്കുക, പിന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, അള്ളാഹുവിൻ്റെ ഹബലിനെ മുറുകെ പിടിക്കണം. ഏതാണ് ആ ഹബല്? നമുക്കറിയാം പരിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്ന ഹാദൽ ഖുർആന സബബുൻ തറഫുഹു ബിയദില്ലാഹ്, പരിശുദ്ധ ഖുർആൻ ഒരു കയറാണ്, അതിൻ്റെ ഒരു ഭാഗം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. വതറഫുഹു ബിഐദീകും, രണ്ടാമത്തത് നിങ്ങളുടെ കൈകളിലുമാണ്. ഫതമസ്സകു ബിഹി, അതുകൊണ്ട് ആ കയറ് മുറുകെ പിടിക്കാന്നാണ്. കാരണം പരിശുദ്ധ ഖുർആനാകുന്ന കയറിൻ്റെ ഒരു പാർശ്വം അള്ളാഹുവിൻ്റെ അടുത്താണ്, മറ്റൊന്ന് നിങ്ങളുടെ കയ്യിലും. ഖുർആനിനെ നമ്മൾ എത്ര മുറുകെ പിടിക്കുന്നുവോ, നമ്മൾ യഥാർത്ഥത്തിൽ പിടിക്കുന്നത് അള്ളാഹുവിനെയാണ്, അള്ളാഹുവിനെയാണ് മുറുകെ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല. റബ്ബിൻ്റെ കലാമ് നമ്മൾ പാരായണം ചെയ്യുന്നു, മാത്രമല്ല ഒരടിമ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു ശ്രദ്ധിച്ച് കേൾക്കുന്നതാണ്. ഒരടിമ ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ആ അടിമ എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചു കൊടുക്കും. അവിടെ റഹ്മത്തുണ്ടാകും, അവിടെ മലക്കുകളുണ്ടാകും. ഒരു വലിയ കാരുണ്യത്തിൻ്റെ വലയിലായിരിക്കും ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ. അവർക്ക് വല്ലാത്തൊരു സാമീപ്യം അള്ളാഹുമായിട്ടുണ്ടാകും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ കൈവടിയാതിരിക്കുക. അഖീറൻ, അവസാനമായി പറയാനുള്ളത്, സകല മനുഷ്യരോടും നമ്മൾ എത്ര അടുത്ത് നിൽക്കുന്നുവോ അത്രയും അള്ളാഹു നമ്മളോടടുത്ത് നിൽക്കും. കുടുംബബന്ധത്തിന് പോലും അള്ളാഹുവിൻ്റെ പേരുകളിൽ നിന്നുള്ളൊരു പേരിൻ്റെ ഭാഗമാണ് കൊടുത്തത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. എന്താണത്? റഹീം. കുടുംബബന്ധത്തിന് റഹീം എന്നാണ് പറയുന്നത്. ഇത് കാരുണ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ പേരിൽ നിന്നാണതുള്ളത്. അതുകൊണ്ടാണ് എത്രമാത്രം ബന്ധങ്ങൾ ആളുകൾ ചേർക്കുന്നുവോ അത്രമാത്രം അവരോട് അള്ളാഹു ബന്ധം ചേർക്കും. ബന്ധം മുറിക്കുന്നവരോട് അള്ളാഹുവും ബന്ധം മുറിച്ചു കളയും. അപ്പോൾ മനുഷ്യരോടുള്ള അടുപ്പമാണ് അള്ളാഹു അടുക്കാനുള്ള കാരണം. അതിലേക്ക് സൂചന നൽകുന്ന ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ, അത്ഭുതകരമായ ഹദീസാണ്. ഇൻഷാല്ലാ മറ്റൊരു സന്ദർഭത്തിൽ അതിൻ്റെ ഒരു ഷറഹ് നമുക്ക് ചെയ്യാവുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു പറയും, എന്താ പറയുന്നത്? യബ്ന ആദം മരിദ്തു ഫലം തഉദ്നി, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിക്കാതിരുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ആദമിൻ്റെ മക്കളെ ഞാൻ രോഗിയായി കിടന്നു, നിങ്ങൾ എന്തേ എന്നെ സന്ദർശിക്കാതിരുന്നത്? അപ്പോൾ അടിമ ചോദിക്കും, യാ റബ്ബ് കൈഫ ഔദുക് വഅൻത റബ്ബുൽ ആലമീൻ, അല്ലാഹുവേ നീ ലോകരക്ഷിതാവാണ്, നിനക്കെങ്ങനെയാണ് രോഗമുണ്ടാവുന്നത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വിശദീകരിച്ചു കൊടുക്കണം, അതിൻ്റെ മഅന എന്താണ്? അക്ഷരാർത്ഥത്തിലാണോ? അല്ല. അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിദ ഫലം തഉദുഹു, എൻ്റെ ഇന്നാലിന്ന അടിമ ഒരു മുസ്ലിം രോഗിയായിട്ട് നീ എന്തുകൊണ്ട് രോഗസന്ദർശനം നടത്തിയില്ല? നോക്കൂ നിങ്ങൾ, എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുകയാണ്, അമാ അലിംത അന്നക ലൗ ഉദ്തഹു ലവജത്തനി ഇന്ദഹു, നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ അവൻ്റെ അടുത്ത് നിനക്ക് കാണാമായിരുന്നു. ഒരു രോഗിയെ സന്ദർശിച്ചാൽ അവിടെ നിനക്ക് അല്ലാഹുവിനെ കാണാമായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു രോഗിയെ സന്ദർശിക്കലും ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കലുമൊക്കെ അല്ലാഹു എത്രമാത്രം ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഇതേ ചോദ്യം അടിമകളോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഇബ്നു ആദം ഇസ്തതഅംതുക ഫലം തുത്ഇമി, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചിട്ട് നീ എനിക്കെന്തായി ഭക്ഷണം തരാതിരുന്നത്? ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചിട്ട് നീ എനിക്ക് എന്തുകൊണ്ട് വെള്ളം തന്നില്ല? ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ഉള്ള മറുപടി അടിമകൾ ചോദിക്കും, നിനക്കെന്തിനാണ് ഭക്ഷണം, നിനക്കെന്തിനാണ് വെള്ളം? അപ്പോഴൊക്കെ അല്ലാഹു പറയുന്നത്, എൻ്റെ അടിമ വിശന്നപ്പോൾ, അവൻ നിന്നോട് ഭക്ഷണം ചോദിച്ചപ്പോൾ നീ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ എന്നെ നിനക്കവിടെ കാണാമായിരുന്നു. എൻ്റെ അടിമകൾക്ക് ദാഹിച്ചു, അവർക്ക് നീ വെള്ളം കൊടുത്തിരുന്നെങ്കിൽ അവിടെ നിനക്കെന്നെ കാണാമായിരുന്നു.
അപ്പോൾ അടിമകളോട്, പ്രയാസപ്പെടുന്നവരോട്, കഷ്ടപ്പെടുന്നവരോട് നമ്മൾ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുവോ അവിടെ റഹ്മാനായ റബ്ബിലേക്കാണ് നമ്മൾ ചേരുന്നത്. അള്ളാഹുവിൻ്റെ ഖുർബത്തും മഅിയത്തും ഉണ്ടാകും. ഇതെല്ലാം തന്നെ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള തവസ്സുലാണ്, വസീലയാണ്. അതിനാ നിലക്ക് മനസ്സിലാക്കി ഉൾക്കൊള്ളുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദി വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.